ഹലോ അസ്സലാമു അലൈക്കും നമ്മൾ ഉണ്ടാക്കാൻ പോണ ബീഫ് ഗ്രേവിയാണ് അതിനു വേണ്ടി ഒരു കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണ മസാലപ്പൊടികൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള കല്ലുപ്പ് അര സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം നമുക്ക് ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളവും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് രണ്ട് വിസിൽ വെച്ച് വേവിച്ചെടുത്ത് കറക്റ്റ് വേവ് വരുന്ന ബീഫ് ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ ഒന്നും ആവണ്ട ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് വഴറ്റാൻ വയ്ക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ഒന്ന് ചേർക്കുന്നുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും ചതച്ചതാണ് ഈ സവാളയ്ക്ക് ചേർക്കുന്നത് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഉള്ളി ഒന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പെല്ലാം ചേർക്കാം ഇതൊന്ന് വഴണ്ടു വരുമ്പോൾ നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുകയാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തിയാൽ മതി പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് ഇതും ചേർത്തിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് ഒന്ന് വഴണ്ടു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തക്കാളിയെല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളവും ചേർത്തിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുകയാണ് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക നന്നായി തിളയെല്ലാം വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലയും കൂടി ചേർക്കാൻ പോകണം ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ പെരുംജീരകം അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി കുരുമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് കറി റെഡി ആക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ നടുകീറിയ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നേരെ കൊടുക്കുന്ന സ്പിന്നണയും കുറച്ച് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലിയിലയും സ്പിന്നണയും ഇതുപോലെ ഒന്ന് മേൽക്കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാം നല്ല ടേസ്റ്റാണ് കുബൂസിൻ്റെ കൂടെ എല്ലാം കഴിക്കാട്ടോ അപ്പോൾ ഈ ഒരു കറി നമുക്ക് പൊറോട്ടയിൽ സ്റ്റഫ് ചെയ്തിട്ടായത് കിഴി പൊറോട്ടയ്ക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാലയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു